വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ 15ാം കേരള നിയമസഭയുടെ 9ാം സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ഗവർണർ ഒപ്പുവെച്ച 3 ബില്ലുകൾ സഭയിൽ പാസാക്കും. അതേസമയം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിയുക്ത MLA ചാണ്ടിയുമ്മൻ ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. 4 ദിവസത്തേക്കാണ് സമ്മേളനം ചേരുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സഭ നിർത്തിവെച്ച സഭാ സമ്മേളനം ആരംഭിക്കാൻ അല്പസമയത്തിനകം ആരംഭിക്കും. എന്തൊക്കെയാണ് ഇത്തവണ ചർച്ചാ വിഷയമാകുന്നത്? അതുപോലെ സോളാർ കേസിലെ വിവാദവുമൊക്കെ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയില്ലേ? സഭാ സമ്മേളനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിനെ തുടർന്നായിരുന്നു കുറച്ചു നാളത്തേക്ക് സഭ താൽക്കാലികമായി നിർത്തിവെച്ചത്. ആ സഭാ സമ്മേളനമാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് ബില്ലുകൾ, അതായത് കഴിഞ്ഞ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ട ബില്ലുകളാണ് ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിൽ പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ആശുപത്രി സംരക്ഷണവും ആശുപത്രി ജീവനക്കാരുടെയും ആശുപത്രി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഒപ്പുവെച്ച ഓർഡിനൻസ്, അത് ബില്ലാവുകയും ആ ബില്ല് ഇന്ന് സഭയ്ക്ക് മുന്നിൽ ഭേദഗതി ചർച്ചയായി കൊണ്ടുവരികയും കൂടാതെ 2 ബില്ലുകൾ കൂടി ഇന്ന് ചർച്ചയ്ക്കായി വരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം CPIയുടെ റിപ്പോർട്ട് CPI പ്രത്യേക കോടതി സമർപ്പിച്ചു. ഇതിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് പരാമർശം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതകൾ ഏറെയാണ്. അത് ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ചാണ്ടിയുമ്മന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവുമായിരിക്കും ഇത്തരത്തിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള സാധ്യത. അതുമായുള്ള വ്യക്തതകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും സഭാതലം ഇന്ന് വളരെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഏറെ നാൾ നീണ്ടുവരുന്ന വിവാദമായി സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട പരാതികളും സോളാർ പീഡനവും ഒക്കെ തന്നെ അത് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായി CBI കേസെടുക്കുകയും അത് അന്വേഷണത്തിലേക്ക് പോവുകയും തുടർന്ന് പരാതിക്കാരുടെ പരാമർശിച്ച പേരുകളുടെ അടിസ്ഥാനത്തിൽ അവരെ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് CBI കഴിഞ്ഞ ദിവസം വ്യക്തമായ റിപ്പോർട്ട് CBI കോടതി പ്രത്യേക CBI കോടതി തുറന്നിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ ഗൂഢാലോചന ശ്രമങ്ങൾ സഭയിൽ വലിയൊരു പ്രശ്നമായി തന്നെ വരും. അത് ഉന്നയിക്കും, അത് വലിയ ചർച്ചകളിലേക്ക് വഴിതെളിക്കും. ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. അതായത് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല.